അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സൂം ചെയ്ത് കാണിച്ചിട എന്താ വെച്ചാൽ, നമ്മുടെ തൊട്ടടുത്താണ് മദ്രസ എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു പച്ചയും വെള്ളയും ചേർന്ന പെയിൻ്റ് അടിച്ചിട്ടില്ല ഒരു കെട്ടിടങ്ങൾ കാണുന്നുണ്ടോ, അതാണ് കേട്ടോ നമ്മുടെ മദ്രസ. അപ്പോൾ ഇന്ന് നബിദിന പരിപാടിയാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ തോരണങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിക്കൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ രാവിലെ തന്നെ ചായക്ക് കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോടെ ചുടുണീൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതാ അടുത്ത ഓട്ടട സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കും. അപ്പം ഇനി നമ്മൾ ഓട്ടട ചട്ടിയിൽ നിന്നൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി നോക്കിയപ്പോഴേ ഒറ്റ കൈ കൊണ്ട് പരിപാടി നടക്കണില്ല, വേറൊരു കയ്യിൽ എൻ്റെ ഫോണുമാണ്. അപ്പോൾ ഞാൻ ആ ഫോണൊക്കെ അവിടെ ഒന്ന് വീഡിയോ ഓഫാക്കി വെച്ചിട്ട് ഞാനൊന്ന് മറ്റേ കൈ കൊണ്ട് ആ ഒരു ഇതൊന്ന് പിടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഓട്ടോടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റക്കായി കുടുങ്ങിയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോടെ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പരിപാടി ആയതുകൊണ്ട് അജുവിനൊക്കെ വിളിച്ചുണർത്തണം, ആ പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഞാൻ ഓട്ടോടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല, അടുപ്പ് കത്തിച്ചാത്ത എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ തന്നെ ചോറൊന്നും വെക്കാൻ പറ്റില്ല, അതിൻ്റെ ഇടയിൽ നമുക്ക് പരിപാടിക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് അജുവിനൊക്കെ ഒന്ന് വിളിച്ചുണർത്തണം. അജുയോ നീ കുട്ടിയേ എങ്ങോട്ട് പോകണം മുട്ടി, അത് പറഞ്ഞുകൊടുത്താ മദ്രസ്ക്ക് നബിദിന പരിപാടിക്ക് പോകുകയാണല്ലേ. മഫ്തൊക്കെ കുത്തി നല്ല സുന്ദരിക്കണ കേട്ടോ. അപ്പൊ ഇനി എമോളും മജും കുഞ്ഞുട്ടിയൊക്കെ കൂടിയിട്ട് മദ്രസക്ക് പോവാണ് കേട്ടോ, പരിപാടിക്ക് പോവാണ്. അപ്പൊ നീ കുട്ടി ഒരു കുഞ്ഞു മഫ്തൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ നല്ല ചാടി കളിച്ചൊക്കെയാണ് ഓള് പോണത്. അപ്പൊ ഓല് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ തന്നെ ഞാനും പോകും കേട്ടോ, നമുക്കും ചെറിയ രീതിയിലൊക്കെ പരിപാടി കാണണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മദ്രസ്. നമ്മളിപ്പോൾ നിൽക്കണ എവിടെ വെച്ചാൽ നമ്മുടെ മദ്രസ് നിന്ന് കുറച്ച് വിട്ടായിട്ടുള്ള ഒരു വീടിൻ്റെ മതിലിനോട് ചാരിയിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മദ്രസ്സിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പതാക ഉയർത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമായി കാണണമെന്നില്ല. അപ്പോൾ ഇഷ്ടമാവാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് വീഡിയോ കാണാതെ പോയിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. വീണ്ടും നമ്മൾ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് തന്നെ വരും. അപ്പം എന്താ ഇനിയിപ്പോൾ ഇങ്ങനെ ഈ നബിദിനം ആഘോഷിക്കണേനെ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ടാവും, ആഘോഷിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും അങ്ങനെ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടണ്ട. നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് അടിച്ചിട്ട് പോവാം കേട്ടോ. ഇന്ന് ഫുള്ള് ഈ പരിപാടീൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഈ നബിദിനാഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചു കിടന്ന വീട്ടിലാണെങ്കിലും ഈ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്താ ഈ ഒരു പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഒക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമല്ലാത്തവർ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് അടിച്ചേക്കണേ, ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ. ലഹരി എന്ന പുതിയ കാല സാംസ്കാരിക ജീർണതയെ പോലും അതിജയിക്കാൻ പോകുന്ന ധാർമ്മികാധ്യാപനങ്ങൾ
നമ്മുടെ അജിക്കുട്ടനെ ഇതാ റെഡ് കീസൊക്കെ കയ്യിൽ പിടിച്ച് അതിൽ മിഠായി ഇടുന്ന തിരക്കിലാണ് കേട്ടോ. ആള് കൊടിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ നീക്കുട്ടി ഇതാക്കണ ഇപ്പച്ചിന്റെ കയ്യും പിടിച്ച് നടക്കണുണ്ട് കേട്ടോ. ഓള് കുറച്ച് സമയം പോകുള്ളൂ കേട്ടോ. കുറച്ച് സമയം ഓള് ഓള് ആ ഒരു പൂതി ഉണ്ടല്ലോ, ആ റാലിയിൽ പോകാനുള്ള ഒരു പൂതിക്ക് കുറച്ച് സമയമാണ് പോയിട്ട് കിട്ടണ മുട്ടായി കയറ്റ് ഓള് പിന്നെ കുഞ്ഞുട്ടി കൊണ്ട് കൊണ്ടുവന്നാക്കലാണ് കേട്ടോ. അങ്ങനെയാണ് ഓള് എല്ലാ പ്രാവശ്യം പോയത്. പിന്നെ ഇവള് കുറച്ചൊക്കെ നടന്ന് കുറച്ചൊക്കെ മുട്ടായി കിട്ടി. ഇവള് ഇപ്പൊ മതിയാക്കിക്കണ കേട്ടോ നടത്തം. മുട്ടായ ഫ്രൂട്ടി വരണ്ടേലി. അപ്പൊ അജുവിന്റെ കവറിൽ കൊറേ ബിസ്ക്കറ്റും മുട്ടായും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ മുട്ടായി ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കണ് പൊട്ടിക്കാത്ത ബിസ്ക്കറ്റൊക്കെ. അതേപോലെ തന്നെ ഇതേപോലത്തുള്ള ബിസ്ക്കറ്റ് കട്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഹലുവ അതൊക്കെ ഞാൻ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഉച്ച സമയമായപ്പോൾ ഞാൻ രണ്ടാളെയൊന്ന് കടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇപ്പം ഒന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ വൈകിട്ട് വേഗം ഉറക്കം വരും. അത് കഴിഞ്ഞിട്ട് ഞാനും നിയമോളൊക്കെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അജു ഇപ്പോൾ എണീറ്റില്ല കേട്ടോ. കവറിലില്ല എടുക്ക്. അത് ഫസ്റ്റ് കൈ അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. മറ്റേ അങ്ങനത്തെ ബിസ്ക്കറ്റ് പൊട്ടിക്കാത്തത് ഞാൻ ഇതാ ഇതിലിതാ എന്താ കുഞ്ഞാപ്പി ചോട്ടാ ചോട്ടാ ബിസ്ക്കറ്റുകളുണ്ട്. ഇല്ലെന്താ ഇരിക്കണത് എച്ച്. ആ ഇത് മുഴുവൻ എച്ചാണല്ലോ. ഇത് ഫുൾ എച്ചുകളാ എച്ച്. ഞങ്ങളൊക്കെ നിബിധനത്തിന് പോയിനിന്ന് ഇങ്ങനത്തെ കുറേ ബിസ്ക്കറ്റുകൾ കിട്ടും കേട്ടോ. എന്നിട്ട് അതിൽ എ ബി സി ഡി അക്ഷരമാലകൾ ഉണ്ടാവും. എന്നിട്ട് അതിൽ ഇങ്ങനെ നമ്മളെ പേരിലെ ബിസ്ക്കറ്റ് തപ്പി തിരഞ്ഞെടുക്കും. നമ്മളെ പേരിലെ ബിസ്ക്കറ്റ് ആ പേരിൻ്റെ അക്ഷരങ്ങളിലെ ബിസ്ക്കറ്റ് തപ്പി തിരഞ്ഞെടുക്കും. ബാക്കി ബിസ്ക്കറ്റ് കൂട്ടാരത്തികളതൊക്കെ ചിലപ്പോൾ അക്ഷരം തികയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്ക് കൊടുക്കും. അതൊക്കെ ഒരു കാലം. ഇപ്പം ഇത് മൊത്തം വെച്ചാ
മകരപുസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അജുവിന് ഞാനും നിയമോളും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അജുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ സ്റ്റേജിൽ കയറൂല, ഞാൻ പ്രസംഗം പറയൂല, എനിക്ക് പേടിയാണ് ആളുകളെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നു ഓന്. അപ്പോൾ ഞാനും നിയമോളും അതേപോലെ തന്നെ ഓന് ഭയങ്കര ധൈര്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനെന്താ പേടിക്കാനെന്താ, എന്താ ആളുകൾ തന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മോട്ടിവേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് നിയമോള്. അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി ഞങ്ങളാക്കി തരാണ്ട് കുറച്ച് വന്ന് നടക്കാണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മദ്രസ്സിലെ അല്ല കേട്ടോ പരിപാടി. അപ്പം ഇനി ചിലർ വിചാരിക്കും എടുത്താണല്ലോ മദ്രസ്സ്, പിന്നെന്താ പുട്ടാണ് പരിപാടി അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ പള്ളീൻ്റെ അടുത്താണ് പരിപാടി. പള്ളി കുറച്ചൊന്ന് ഒരുപാടാണ് നടക്കാനൊന്നുമില്ല. അപ്പം ഇതാ നമ്മുടെ പള്ളിയും ഒക്കെ നല്ല ഉഷാറായിട്ട് അലങ്കരിച്ച്. അപ്പോൾ വൈകിട്ടത്തെ പരിപാടി ഞാൻ കുറച്ചൊക്കെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുറേശ്ശൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിൽ കുറേ അധികം ഒരു ഭൂരിഭാഗം ആളുകൾ പ്രവാസികളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ മിസ് ചെയ്യണ ആ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അജുവിന്റെ പരിപാടിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര നെഞ്ചിരിപ്പ് ഉണ്ടേനു, ഇവൻ പറയോ പറയൂലേ എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷ ഉണ്ടേന്ന് കേട്ടോ. പക്ഷെ ഓ നല്ല ഉഷാറായിട്ട് പറഞ്ഞു. അല്പം ചില കാര്യങ്ങൾ ഞാനും പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിലെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യണം. ഇത്രയും പറഞ്ഞു കുറച്ച് പ്രശ്നങ്ങൾ വെക്കണം. അസ്സലാമു അലൈക്കും. പിന്നെ പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അജു ആ സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്.
പിന്നെ പരിപാടി ഫുള്ള് കയ്യണ വരെയൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ മഴയൊക്കെ പെയ്തപ്പോ പിന്നെ ഞങ്ങള് പോകുന്നു കേട്ടോ. രണ്ടാളും പൊട്ടിച്ചോളി. ആ കാക്കിങ്ങനെ പറിച്ചു തരും ഒരു ഭാഗം. അപ്പൊ ആ ഭാഗം ഇങ്ങനെ നീ മോള് പിടിച്ചു വലിച്ചോളൂ കേട്ടോ. ആ പറിച്ചോനെ, ഒരു ഗിഫ്റ്റ് പൊളിച്ച രണ്ടാളാ. ആ നമ്മുടെ അടുത്ത് ഇല്ല അതേപോലത്തെ ജഗ്ഗിലേ, പിങ്ക് കളറില്. നമ്മളെ അടുത്തില്ല അതേ ജഗ്ഗ്, അതിന്റെ വേറൊരു ജഗ്ഗ്. അടിപൊളി എന്തിനാണ് എനിക്ക് പോയിന്ത്? ഗിഫ്റ്റ് പാട്ട് പാടി കേൾക്കല്ലേ ഗിഫ്റ്റ്. എന്റെ കുട്ടിക്ക് ഇനി അടുത്ത മാസം സ്കൂള് പരിപാടി ഉണ്ടാവും. അപ്പൊ പാട്ടാടണോ. അപ്പൊ കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടുവേ. അപ്പൊ ഗിഫ്റ്റ് കിട്ടൂട്ടോ. അപ്പൊ നല്ലൊരു ശോകഗാനത്തോടു കൂടി നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മള് ഭയങ്കര സാഡാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓളെ പാട്ടാടാൻ വിളിച്ചില്ല, ഓക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല, അതൊക്കെയാണ് ഓളെ പ്രശ്നങ്ങള്. അപ്പോൾ അതൊന്ന് പരിഹരിച്ചെടുക്കാൻ കുറച്ചൊന്ന് സമയമൊക്കെ പിടിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.